കാനഡയിലെ ബിസിനസ് സാധ്യതകളെ പറ്റി നമുക്കൊന്ന് നോക്കാം. നമ്മൾ മലയാളികൾ പലരും ഈ ബിസിനസ് തുടങ്ങുക എന്ന് പറയുമ്പോൾ തന്നെ പറയും, ഓ അതൊക്കെ വേണോ, അതോ നല്ലൊരു ജോലിക്ക് കയറിയാൽ പോരെ, അല്ലെങ്കിൽ നമുക്ക് അടുത്ത പ്രൊമോഷനൊക്കെ കിട്ടി അങ്ങ് സെറ്റായിട്ട് അങ്ങ് ഇരുന്നാൽ പോരെ, അങ്ങനെയാണ് നമ്മളെപ്പോഴും പറയാറുള്ളത്. എന്നാൽ കാനഡയിലെ ബിസിനസ് സാധ്യതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികമാണ് ഇവിടെയുള്ളത്. ഇപ്പോൾ സ്റ്റുഡൻസായിട്ട് ഒത്തിരി പേരും കൊണ്ട് വരുന്നുണ്ട്, പുതിയ ന്യൂ കമേഴ്സ് ആയിട്ടുള്ളവർ വരുന്നുണ്ട്, വർക്ക് വിസയിൽ വരുന്നവരുണ്ട്, അങ്ങനെ പല കാറ്റഗറിയിലെ ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാം പറ്റുന്ന ബിസിനസ് സാധ്യതകളെപ്പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എൻ്റെ പേര് ബിജോ സെബാസ്റ്റ്യൻ. കരിയർ ബ്ലോഗ്സ്, അപ്ഡേറ്റ്സ്, പിന്നെ ഇത്തരം ബ്ലോഗുകളൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് എന്ത് ബിസിനസ്സാണ് ഇവിടെ വിജയിക്കാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ നമുക്ക് പുതിയതായിട്ട് തുടങ്ങാൻ പറ്റുന്ന പുതുതലമുറയുടെ ബിസിനസ്സുകൾ എന്തൊക്കെയാണ്. ഇപ്പോൾ നമുക്ക് വിജയിച്ച ബിസിനസ്സുകളെ പറ്റി നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഇവിടെ റെസ്റ്റോറൻറ്റുകൾ ഈ സ്കാർബ്രോ എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് നമ്മുടെ ഗ്രേറ്റർ ടൊറൻ്റോ ഏരിയയിലെ ഒരു പ്രധാന സ്ഥലമാണ് സ്കാർബ്രോ എന്ന് പറയുന്നത്. ഇവിടെ തന്നെ 12 മലയാളി റെസ്റ്റോറൻറ്റുകളുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ഒത്തിരി ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. മോർഗേജ് ബിസിനസ്, ബാങ്കിൻ്റെ ഫിനാൻഷ്യൽ സർവീസുകളിൽ ഒത്തിരി പേര് ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. ഇത്തരം ബിസിനസ്സുകൾ. പിന്നെ ഫോട്ടോഗ്രാഫേഴ്സായിട്ട് ഇവിടെ ഫ്രീലാൻസായിട്ട് വളരെയധികം മലയാളികൾ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കുന്ന സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലകളിൽ ആളുകൾ സ്വന്തം സംരംഭങ്ങൾ വിജയിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ പല സ്റ്റാർട്ടപ്പുകളും പുതിയതായിട്ട് വരുന്നവർ നാട്ടിൽ നിന്ന് തന്നെ പ്ലാൻ ചെയ്ത് ബാക്ക് ഓഫീസ് നാട്ടിലാക്കിക്കൊണ്ട് ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനുള്ള ഫണ്ടിങ്ങുകൾ കാര്യങ്ങളൊക്കെ പല കമ്പനികൾക്കും കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ മലയാളികൾ നോക്കിക്കഴിയുമ്പോഴേക്കും എപ്പോഴും ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും എംപ്ലോയ്മെൻറ്റിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക, നമ്മുടെ പരമാവധി കഴിവുകൾ അവിടെ പ്രയോജനപ്പെടുത്തുക, സാലറി വാങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ബിസിനസ്സിനെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ നമുക്കൊരു പിൻവലി ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം, ഇത് വല്ലതും നഷ്ടമാവുമോ, അതോ നമ്മുടെ കയ്യിലിരിക്കുന്ന കാശ് പോവുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ബിസിനസ് തുടങ്ങുമ്പോൾ എന്താണെങ്കിലും ചിലപ്പോൾ കാശ് പോകാം, ചിലപ്പം കാശ് കിട്ടാൻ സാധ്യതയുണ്ട്, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഈ 9-to-5 ജോബ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളതിൽ പല ലിമിറ്റേഷൻസും ഉണ്ട്. നമ്മൾ ആ ഒരാളുടെ കീഴിൽ അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, നമുക്ക് ഫ്രീഡം കുറവായിരിക്കും, പക്ഷേ സാലറി നോക്കുമ്പോഴേക്കും നമുക്ക് കറക്റ്റ് സമയത്ത് തന്നെ കിട്ടുന്നു. അപ്പോൾ ഈ 9-to-5 നിന്ന് എക്സിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു നല്ലൊരു ശതമാനം ആളുകൾ തന്നെ ഇപ്പോൾ നമ്മുടെ ഈ ഓഫീസിലൊക്കെ ആണെങ്കിലും വരുന്നുണ്ട്. കാരണം ഞങ്ങൾ ബിസിനസ് കൺസൾട്ടിംഗ് ഇവിടെ ചെയ്യുന്നുണ്ട്. പുതിയതായിട്ടുള്ള ബിസിനസ്സുകൾ രജിസ്റ്റർ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളിവിടെ ഹെൽപ്പ് ചെയ്യാറുണ്ട് നമ്മുടെ കമ്പനിയിലിവിടെ. അപ്പോൾ പലരും വന്ന് പറയുന്ന കാര്യമാണ്, ഈ ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര റിസ്ക് തന്നെയല്ലേ, അപ്പോൾ നമുക്ക് ആ ജോലി വെച്ചുകൊണ്ട് തന്നെ ഒരു ബിസിനസ് തുടങ്ങുന്നതല്ലേ നല്ലത്. അത് തന്നെയാണ് നല്ലത്. ആദ്യം നമുക്ക് ആദ്യമായിട്ടൊരു സൈഡ് ജിഗ്സ് ആയിട്ട് നമുക്ക് തുടങ്ങുകയാണെങ്കിൽ, നമ്മളൊരു നിങ്ങളുടെ ഒരു ഹോബി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരിക്കാം, അതിൽ നിങ്ങൾക്ക് നല്ല അറിവുണ്ടെങ്കിൽ അതൊരു ചെറിയൊരു ബിസിനസ്സായിട്ട് തന്നെ തുടങ്ങുക. അപ്പോൾ നമുക്ക് ബിസിനസ് രജിസ്ട്രേഷൻ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ തന്നെ ആദ്യത്തെ ഒരു സംവിധാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിവിടെ ഒരു പ്രൊപ്രൈറ്റർഷിപ്പ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളൊരാൾ ഒരു ബിസിനസ് ഓണർ ഓപ്പറേറ്റർ എന്ന് പറയുന്നൊരു കാറ്റഗറിയാണ് വരുന്നത്. അതിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യുക, അതിനുശേഷം നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് എടുക്കുക, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷം അത് ഇൻഷുറൻസ് റിക്വയർഡ് ആണെങ്കിൽ നമുക്ക് അതിനുവേണ്ടി ഇൻഷുറൻസിൻ്റെ ആവശ്യമുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അത് നമ്മുടെ CRA വെബ്സൈറ്റ് നോക്കുകയാണെങ്കിൽ അതിനുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ക്വയറീസ് ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ പൂർണ്ണമായിട്ട് ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ ഓഫീസിൽ തന്നെ ചെയ്താൽ മതി, അതിനൊരു സർവീസ് ചാർജ് ഉണ്ടായിരിക്കും, അങ്ങനെ ചെയ്ത് തരുന്നതാണ്. പിന്നെ രണ്ടാമത്തെ കാറ്റഗറിയാണ് ജനറൽ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ജനറൽ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോഴേക്കും, ഇപ്പോൾ നിങ്ങൾ രണ്ട് പേര് ചേർന്നൊരു അല്ലെങ്കിൽ മൂന്ന് പേര് ചേർന്നൊരു പാർട്ട്ണർഷിപ്പ് ഫോം തുടങ്ങുകയാണെങ്കിൽ അതിനും രജിസ്ട്രേഷൻ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഒരു MOU ഉണ്ടായിരിക്കണം, പിന്നെ എഗ്രിമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവണം, നമ്മുടെ ഷെയർസ് എത്രയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മുന്നോട്ടുള്ള ബ്ലോഗുകളിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ, ഒരു പാർട്ട്ണർഷിപ്പ് എങ്ങനെ തുടങ്ങുകയും വിജയിപ്പിക്കുക എന്നുള്ളതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാവുന്നതാണ് നമുക്കത്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ കൂട്ടുകാർ തമ്മിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് അല്ല ഒരു ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഇപ്പോൾ നിങ്ങൾക്കൊരു മാർക്കറ്റിംഗ് സ്കില്ലുണ്ടെങ്കിൽ അതും, പിന്നെ മറ്റൊരാൾക്ക് അക്കൗണ്ടിങ് സ്കില്ലാണ് ഉള്ളതെങ്കിൽ, അങ്ങനെ ഒരു രണ്ട് കൊളാപ്സാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ കൂട്ടുകാരാണെന്ന് പറഞ്ഞ് ബിസിനസ് വിജയിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. പിന്നെ അതിൻ്റെ ട്രാൻസ്പെറൻസി കാര്യങ്ങൾ, പൈസ കൈകാര്യം ചെയ്യുന്നതിലെ സുതാര്യത, ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഒരു ബിസിനസ് പാർട്ണർഷിപ്പിൽ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അടുത്ത കാറ്റഗറിയാണ് ഇൻകോർപ്പറേഷൻ. ഇൻകോർപ്പറേഷൻ എന്ന് പറയുമ്പോഴേക്കും നമുക്കിവിടെ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് തന്നെ, അതാണ് ഒരു പ്രോപ്പർ കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോഴൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പേഴ്സണൽ അസറ്റ്സുമായിട്ട് ഇതിന് ബന്ധമുണ്ടായിരിക്കില്ല. കാരണം ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ട്രക്കേഴ്സ് എല്ലാവരും അവർക്കൊരു ഇൻകോർപ്പറേഷൻ ആണ് ഉള്ളത്. ട്രക്കേഴ്സ് എന്ന് പറയുമ്പോഴേക്കും അവർ ഒരു കമ്പനിയുമായിട്ടുള്ളൊരു കോൺട്രാക്റ്റിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഈ മൂന്ന് കാറ്റഗറി എന്ന് പറയുന്നത്. ഒന്നുകൂടെ റീക്യാപ്പ് ചെയ്യുകയാണെങ്കിൽ, നമുക്ക് പ്രൊപ്രൈറ്റർഷിപ്പ്, ജനറൽ പാർട്ണർഷിപ്പ്, പിന്നെ ഇൻകോർപ്പറേഷൻ.
സ്റ്റുഡൻസ് ആയിട്ട് ഇവിടെ വരുന്നവർക്കുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊപ്രൈറ്റർഷിപ്പ് മാത്രമേ ഉള്ളൂ, നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പി ആർ കിട്ടിയ ശേഷമേ ഉള്ളൂ നിങ്ങൾക്ക് ഇൻകോർപ്പറേഷനായിട്ടത് ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ഇൻകോർപ്പറേഷൻ ആക്കി ചെയ്യണമെന്നുണ്ടെങ്കിൽ പി ആറിലുള്ള ആരുടെയെങ്കിലും ഒരു ഷെയറും കൂടി അതിൻ്റെ അകത്ത് ആവശ്യമായിട്ടുള്ളതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ ഒരു സ്റ്റുഡൻ്റായിട്ട് വരുന്നയാൾക്ക് എന്തെങ്കിലും മ്യൂസിക് ലെസൺസോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിയോ ട്യൂഷനോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിസിനസ്സായിട്ട് രജിസ്റ്റർ ചെയ്യുക. പിന്നെ നമുക്ക് സെൽഫ് എംപ്ലോയ്ഡ് കാറ്റഗറി വരുമ്പോഴേക്കും നിങ്ങൾക്ക് പി ജി ഡബ്ല്യു പി കാര്യങ്ങൾ വരുമ്പോഴേക്കും നമുക്കതിനെ കൃത്യമായിട്ട് ആ വർക്കായിട്ട് കാണിക്കാൻ സാധിക്കില്ല. അത് ഇമിഗ്രേഷൻ മിനിസ്ട്രിയും ഇൻഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്ന് സ്റ്റുഡൻസ് ശ്രദ്ധിക്കുന്ന നല്ലതാണ്. പി ആർ കിട്ടിക്കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമ്പനികൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു കാര്യത്തിലാണെങ്കിലും ലയബിലിറ്റി ഇൻഷുറൻസ് വളരെ പ്രധാനമാണ്. ലയബിലിറ്റി ഇൻഷുറൻസ് ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ ആരെങ്കിലും ഒന്ന് തെന്നി വീണാൽ മതി, ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഷുറൻസ് ക്ലെയിം വരുന്നത് നിങ്ങളുടെ പേഴ്സണലായിട്ടായിരിക്കും വരുന്നത്. ഇൻകോർപ്പറേഷനിലാണെങ്കിൽ ആ ഒരു പ്രശ്നമില്ല, നമുക്ക് ആ ഇൻകോർപ്പറേഷൻ്റെ മേലിലുള്ള വരുള്ളൂ. നമുക്കത് സൂ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കതിൻ്റെ അകത്ത് പരിഹാരങ്ങൾക്കുള്ള മാർഗമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇത്തരം ലീഗൽ അഡ്വൈസ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ നമുക്കൊരു പെയ്ഡ് സർവീസാണ് അത് ഇവിടെ ഉള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. താങ്ക് യു. ഈ നാട്ടിൽ നിന്നൊക്കെയുള്ള കമ്പനികൾ ഇവിടെ രജിസ്റ്റർ ചെയ്യുമ്പോഴേക്കും, അതായത് നിങ്ങൾക്ക് ഇങ്ങോട്ട് വർക്ക് വിസ വരാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും, അതായത് ഇൻട്രാ കമ്പനി ട്രാൻസ്ഫേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ ചെയ്യുന്നത് ഇൻകോർപ്പറേഷൻസ് ത്രൂ ആണത് ചെയ്യുന്നത്. അതിന് നിങ്ങൾ തീർച്ചയായിട്ടും നോക്കിക്കഴിയുമ്പോഴേക്കും അതിൻ്റെ മാനദണ്ഡങ്ങളുണ്ട്. പ്രത്യേകിച്ച് എത്ര ശതമാനം ഷെയർസ് നിങ്ങൾക്ക് ഇവിടെ ആവശ്യമുണ്ട്, പിന്നെ നമുക്ക് ഇവിടുത്തെ അതിൻ്റെ ഓപ്പറേഷൻ അത് ആക്റ്റീവ് കമ്പനിയാണോ എന്നുള്ള കാര്യങ്ങൾ, ഫിസിക്കൽ പ്രസൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എങ്കിലേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് ഒരു കമ്പനി ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ട് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരിക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. പിന്നെ സ്റ്റാർട്ടപ്പ് ഇമിഗ്രേഷൻ ഉണ്ട്, അതായത് ഒരു 100,000 മേളിൽ, 100,000 കനേഡിയൻ ഡോളേഴ്സിന് മേളിൽ നിങ്ങൾക്ക് ഇവിടെ ഏതെങ്കിലും ഒരു പ്രൊവിൻസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ ഇവിടുന്ന് കമ്പനികൾ അങ്ങനെ സെല്ല് ചെയ്യുന്നുണ്ട് ഇവിടുന്ന്. അപ്പോൾ ആ കമ്പനികളെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഷെയറിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പി ആറിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ സാധിക്കും. ഫാമിലിക്കും വരാൻ പറ്റും. ചെറിയ IELTS സ്കോർ മതി, 5.5 ഒക്കെ മതി. പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് 49 വയസ്സ് അല്ലെങ്കിൽ 50 വയസ്സുള്ളവർക്കാണെങ്കിൽ പോലും അതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. കാരണം നിങ്ങൾ നാട്ടിൽ നിന്ന് ഒരു ബിസിനസ് ഇവിടെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ ഒരു അസറ്റായി വരുമ്പോൾ തന്നെ, അതൊരു വെറുതെ ഒരു ഏജൻസിക്ക് കൊണ്ട് 40 ലക്ഷം അല്ലെങ്കിൽ 50 ലക്ഷം കൊണ്ട് കൊടുക്കുന്ന രീതിയല്ലത്. കൃത്യമായിട്ട് ഒരു ബിസിനസ് ഇവിടെ പർച്ചേസ് ചെയ്ത ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് നിങ്ങളിവിടെ വരുന്നത്. ആദ്യം നമുക്ക് അത് പർച്ചേസ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് വിസിറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്തരം കാര്യങ്ങളെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വ്ലോഗ് നമുക്ക് ഈ സീരീസിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ബിസിനസ് വ്ലോഗ്സുകൾ നമുക്ക് എല്ലാ ആഴ്ചയിലും ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇത്തരം നിങ്ങളുടെ ഐഡിയാസോ നിങ്ങളുടെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചൊവ്വാഴ്ചയുള്ള ലൈവ് സെഷനിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നമ്മുടെ കമൻസ് കാര്യങ്ങളൊക്കെ. ഞായറാഴ്ചകളിൽ നമുക്ക് എല്ലാ ഞായറാഴ്ചയിലും ഇവിടെ കാനഡ ന്യൂസ് ഇവിടുത്തെ അപ്ഡേറ്റ്സ് ഉണ്ട്. പിന്നെ വെള്ളിയാഴ്ചകളിൽ നമുക്ക് സ്ഥിരമായിട്ടുള്ള കരിയർ വ്ളോഗ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.